കോവിഡ് നൈന്റീൻ രോഗനിർണ്ണയത്തിനുള്ള റാപ്പിഡ് ആന്റിബോഡി പരിശോധനയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കളക്ടർ ബി അബ്ദുൽ നാസറിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി ജീവനക്കാരിയുടെ രക്തസാമ്പിൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു രോഗസാധ്യതയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമല്ലാത്ത വ്യക്തികളിലാണ് പരിശോധന നടത്തുന്നത് അപ്പോൾ പേരെ നമ്മൾ മെഡിക്കൽ ടീമിനെ അതുപോലെ തന്നെ പുറത്തുള്ള കാറ്റഗറിയിലുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ അതേപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുകൾ ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധമുള്ള പോലീസ് പേഴ്സണൽസ് പിന്നെ എ എൻ എം അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് ഇങ്ങനെ ഫീൽഡ് ലെവൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകൾ അങ്ങനെ ആ രീതിയിൽ കുറച്ച് പ്രധാനമായിട്ടും വളറബിളായിട്ട് കോവിഡ് സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുകളുടെ ഉൾപ്പെടെയാണ് നമ്മുടെ ആന്റിബോഡി ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹവ്യാപനം കണ്ടെത്തുന്നതിനും റാപ്പിഡ് ആന്റിബോഡി പരിശോധന ഗുണകരമാകും സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തും എട്ട് ജില്ലകളിൽ ആയിരം വീതവും ആറ് ജില്ലകൾക്ക് അഞ്ഞൂറ് വീതവുമാണ് ആദ്യഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ സാമ്പിൾ ശേഖരിക്കും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും പ്രായമേറിയവരുടെയും സാമ്പിളുകൾ വീടുകളിലെത്തി ശേഖരിക്കുമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫലം ലഭിക്കുമെന്നത് റാപ്പിഡ് ആന്റിബോഡി പരിശോധനയുടെ സവിശേഷതയാണ് ദൂരദർശൻ ന്യൂസ് കൊല്ലം